ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഉപഭോക്താക്കളുടെ മക്കളിൽ നിന്നും SSSC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിവരെയാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഹാരം നൽകി ആദരിച്ചത്. ഉപഭോക്താക്കളുടെ മക്കളിൽ നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഹാരം നൽകി ആദരിച്ചു. വളാഞ്ചേരി ഷോറൂമിൽ വെച്ച് നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ ഒരു കണ്ടമ്പം മാത്രമാണ് നിങ്ങൾ ഇതുവരെ ഇപ്പോൾ കടന്നിട്ടുള്ളത്. ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലവിൽ നേടിയ വിജയം ജീവിതത്തിലൂടെ നീളം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. ഇത് ഇവിടെ ഈ A+ ഇവിടെ അവസാനിക്കേണ്ടതല്ല. ഈ ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് തിരഞ്ഞെടുത്ത് പോകുമ്പോൾ ആ വിജയം ആവർത്തിച്ചിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയണം. സിമ്പിളായിട്ട് പറയാം, ചെറുപ്പത്തിൽ സിനിമ കാണുകയാണ്. സിനിമ കാണുമ്പോൾ ഒരുപാട് പോലീസിന്റെ സിനിമ കാണും, പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അന്നൊക്കെ മറ്റേ ബാലവാടി മലർവാടി മറ്റേ പുസ്തകങ്ങൾ, അതിൽ പോലീസ്, പൂച്ച പോലീസ്, വിക്രം പോലീസ് ഇങ്ങനത്തെ പുസ്തകങ്ങൾ. പിന്നെ ഗ്ലാസ് ഇറുക്കുന്നതിനിടെ അപകടത്തിൽ മരണപ്പെട്ട കോട്ടപ്പുറം സ്വദേശി സിദ്ദിഖിന്റെ കുടുംബത്തിനുള്ള ധനസഹായം ചടങ്ങിൽ വെച്ച് സഹായ സമിതി ഭാരവാഹികളായ ഹബീബ് പറമ്പയിൽ കെ, ഈസ എന്നിവർ ഏറ്റുവാങ്ങി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് CEO നാസർ അസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വളാഞ്ചേരി സ്റ്റേഷൻ ഇൻചാർജ് ജലീൽ കറുത്തേടത്ത്, IMA സെക്രട്ടറി ഡോക്ടർ KT റിയാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി, സിനിമാ താരം ഉണ്ണി നായർ, ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഖത്തർ അലി, ജൂനിയർ ചേംബർ ചെയർമാൻ പി ഫിറോസ്, ഹക്കിം വെണ്ടല്ലൂർ, ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഡയറക്ടർമാരായ E.K. ഫായിസ്, കെ ആദിൽ, MT അസീസ്, മാനേജർ സുബൈർ പുഴക്കൽ എന്നിവർ പ്രസംഗിച്ചു. എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി. ഈ നാട്ടിലുള്ള വളാഞ്ചേരിയിലുള്ള SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾ A+ നേടിയ, മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും ഇന്നിവിടെ ആദരിച്ചു. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ മുഹമ്മദ് അലി ഹാജിയുടെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ സ്വന്തം കസ്റ്റമേഴ്സിനെ അവരുടെ കുട്ടികളെ വിളിച്ച് അവർക്കൊരു ആദരവ് കൊടുക്കണമെന്ന് ഞങ്ങളുടെ ചെയർമാൻ പ്രത്യേകമായി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.